ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപത്തെ വീഡിയോയിൽ കുറേ കലാത്തിയ ചെടികളെ പരിചയപ്പെടുത്തിയിരുന്നു. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് കാണിക്കുന്നത് കലാത്തിയുടെ കെയറിങ്ങും അതിന് കൊടുക്കുന്ന പോട്ടിങ്സ്, പിന്നെ അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് തൈകളാക്കുന്നത്, അതുപോലെ കലാത്തിയ തൈകൾ കൂടുതൽ ഇള പൊട്ടി വരാനായിട്ട് ഏത് വളമാണ് കൊടുക്കുന്നത്, പിന്നെ അതിന് വരുന്ന കേട്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇൻഡോർ പ്ലാന്റായിട്ടും സെമി ഇൻഡോർ പ്ലാന്റായിട്ടും വയ്ക്കാൻ പറ്റിയ ചെടിയാണ് കലാത്തിയ. ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കണം. ഇനി സെമി ഇൻഡോറിൽ വയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ ലീഫിൽ നേരിട്ടുള്ള വെയിൽ ഒട്ടും തട്ടാത്ത സ്ഥലത്ത് തന്നെ വയ്ക്കണം. ഇനി നമ്മൾ ചിലപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിലും ഇതിൻ്റെ ലീഫിൽ വെയിൽ തട്ടിയാൽ ലീഫ് കരിഞ്ഞു പോകും. ഈ കലാത്തിയ ചെടികൾ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ്, അതുകൊണ്ട് മഴക്കാലമാണ് ഇതിന് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചിട്ട് നേരിട്ട് മഴയത്ത് കൊണ്ട് വയ്ക്കരുത്, മഴക്കാലത്തുണ്ടാകുന്ന ആ തണുപ്പാണ് ഈ ചെടികൾക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ ചെടികളൊക്കെ മഴക്കാലത്താണ് നല്ല ഉഷാറായിട്ട് വന്നതും കൂടുതൽ ഇലകൾ തിങ്ങി നിറഞ്ഞ് വന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മഴക്കാലത്തെ തണുപ്പ് ഇഷ്ടമെന്ന് പറയുന്നത്. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് ഇനി വേനൽക്കാലത്താണെങ്കിൽ ഇതിൻ്റെ ലീഫിൽ നമ്മൾ രണ്ട് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടി നിറയെ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണ് ഡ്രൈ ആവുന്ന നോക്കി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്ന് വിചാരിച്ച് മണ്ണ് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇടവിട്ടൊക്കെ ഒഴിച്ചാൽ മതി. പക്ഷെ ഇതിൻ്റെ ലീഫിൽ രണ്ട് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അഗ്ലോണമിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മണ്ണ് ഡ്രൈ ആകുമ്പോൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ കലാത്തിക്ക് മണ്ണ് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, വെള്ളം തീരെ കുറഞ്ഞാലും കലാത്തിയെ നശിച്ചു പോകും. ഇനി വെള്ളം കൂടിയാലും കലാത്തിയെ നശിച്ചു പോകും. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു പോട്ടിമിക്സാണ് ഇതിന് കൊടുക്കേണ്ടത്. ഈ ഒരു നെറ്റ്വർക്ക് കലാത്തിയ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് കാണിക്കാട്ടോ. അപ്പോൾ ആദ്യം ഈ കലാത്തിയ ചെടിച്ചട്ടിയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചട്ടിയിൽ നിറയെ പുഴുക്കളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതിനെ ആ ചട്ടിയിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് തൈകളാക്കാമെന്ന് വിചാരിച്ചട്ടോ. ഇനി പോട്ടിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് മൂന്നും തുല്യ അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയിലെടുത്തുണ്ട്, അത് ശീമക്കോ നേരെ ഉണങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു പിടി എല്ലുപൊടി, ഒരു സ്പൂൺ വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് ഇതിനടിയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൂട്ടിവെച്ച പോട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറിച്ചു വെച്ച ചെടിയിൽ നിന്ന് ഓരോ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പോട്ടിൽ പകുതി പോട്ടിങ്സ് ഇട്ടതിന് ശേഷം ചെടി വെച്ചിട്ട് വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കാം. ചെടി നടുമ്പോൾ ഒരുപാട് താഴ്ത്തി നടരുത്. ഇപ്പം ഇത് നട്ടിട്ടുണ്ട്, ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചുകൂടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തീരെ വെയിലടിക്കാത്ത ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഈ ഒരു സ്ട്രൊമേന്ത ട്രൈക്കോളർ പ്ലാന്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഉഷാറായിട്ടൊക്കെ ഇരിക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിതിൻ്റെ കുറേ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതിൽ കുറച്ച് തൈകളൊക്കെ നാശമായിപ്പോയി, കുറേ തൈകൾ എനിക്ക് പൊടിച്ചു കിട്ടുകയും ചെയ്തു. ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഒരു മേക്കോയാന പീക്കോ കലാത്തിയ ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞു വന്നപ്പോൾ ഇതിനെ ഞാൻ പറിച്ച് മാറ്റി ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കുറേ തൈകൾ ഉണ്ടാക്കിയെടുത്തു.
ഇത് ചെറിയ ചെറിയ തൈകളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് നല്ലപോലെ ഉണ്ടായിക്കിട്ടോട്ടോ. അതിലൊരു തൈ പോലും എനിക്ക് കേടായി പോകുന്നു ഉണ്ടായില്ല. നല്ലപോലെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇത് അതുകൊണ്ട് ഇത് ആർക്കും ധൈര്യമായിട്ട് വളർത്താമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഈ പ്ലാന്റ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ തൈകളായിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ടിപ്പോൾ അതൊക്കെ ഉണ്ടോ, വെച്ച തൈകളൊക്കെ നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തൈകൾ ആ ചെടിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തു. കലാത്തിയിൽ ഏറ്റവും വളർത്താൻ എളുപ്പം ഈ കലാത്തിയാണ്. ഈ ചെടികളൊക്കെ തണുപ്പ് കിട്ടാവുന്ന സ്ഥലത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എൻ്റെ കലാത്തിയ ചെടികളിൽ കേടുവരാനുള്ള പ്രധാന കാരണം ഒരുതരം പുഴുവാണ്. തണുപ്പുള്ള സ്ഥലത്താണ് ഈ പുഴുക്കൾ അധികം ഉണ്ടാവുക. ചെടിച്ചട്ടിയിലൊക്കെ ഈ പുഴു വന്നാൽ അതിൽ വെച്ചിട്ടുള്ള കലാത്തിയ നശിച്ചു പോവും. ഇത് ചെടിച്ചട്ടിയിൽ ഒരു പുഴുവായിട്ടല്ല ഉണ്ടാവുക, ചെറുതും വലുതൊക്കെ ആയിട്ട് കുറേ പുഴുക്കൾ ഉണ്ടാവും. ഇത് വന്നുകൂടിയാൽ ആ ചെടിയുടെ കട നാശാക്കി കളയും. ഈ പുഴുവിനെ കാണുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് പശകാന്നൊന്നും തോന്നില്ല. ചെടികളൊക്കെ കേടാവുമ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ പുഴുവാണ് കാരണക്കാരന് മനസ്സിലായത്. ഈ പുഴു പോവാൻ വേണ്ടി ഫംഗിസൈഡ് സാഫൊക്കെ കലക്കി ഒഴിച്ച് നോക്കി, മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് നോക്കി, എന്നിട്ടൊന്നും ഇത് പോകുന്നില്ല. ദിവസവും നിറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ ദിവസവും ഓരോ ചെടിച്ചട്ടിയിലും ചെക്ക് ചെയ്തിട്ട് ഈ പുഴുവിനെ കൊല്ലാൻ തുടങ്ങി. ദിവസവും ഈ പുഴുവിനെ കൊന്നു തുടങ്ങിയപ്പോൾ ഈ പുഴു ഇപ്പോൾ വളരെ കുറഞ്ഞു തുടങ്ങി, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പം ഇങ്ങനത്തെ പുഴു പോവാൻ എന്തെങ്കിലും മരുന്നുകൾ അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ. ഇനി പുഴു വന്നിട്ട് നശിച്ചു പോയ ചെടികളിൽ വീണ്ടും ഇലകൾ വന്നെന്നറിയാനായിട്ട് ഒരു ടിപ്സുണ്ട്. നമ്മുടെ വേലിയതിക്കിലൊക്കെ കാണുന്ന ശീമക്കൊന്നയുടെ ഇല ഉരിഞ്ഞ് നേരിട്ട് ചെടിയുടെ കടക്കിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ശീമക്കൊന്നയില വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇല ഉണക്കിപ്പൊടിച്ച് ചെടികൾക്കിട്ട് കൊടുക്കാം. ഇതിൽ ഏതാണ് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഞാൻ ആദ്യമൊക്കെ ശീമക്കൊന്നയുടെ ഇല കടയിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കടയിൽ ഇട്ട് കൊടുത്തപ്പോൾ അതിൽ പുതിയ ഇലകളൊക്കെ പൊട്ടി മുളച്ചുണ്ടായി വന്നു തുടങ്ങി. ഇതൊക്കെ അങ്ങനെ പുഴു വന്നിട്ട് നശിച്ചു പോയ ചെടിയായിരുന്നു. എന്നിട്ട് പുഴുവിനെയൊക്കെ ഇതിൽ നിന്ന് കളഞ്ഞിട്ട് ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തപ്പോഴാണ് ഇതിൽ വീണ്ടും പുതിയ തൈകൾ മുളച്ചു വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ചെടി. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ നട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.